Hi, പ്രിയപ്പെട്ട എല്ലാ സ്നേഹർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലുള്ള ലേഡീസിനൊക്കെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളൊരു വർക്കാണ് വാഷ് ചെയ്യുക എന്നുള്ളത്. വീട്ടിൽ എല്ലാവരും ജോലിക്കാരും മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും പ്രയാസപ്പെട്ടൊരു ജോലിയാണ് വാഷ് ചെയ്യുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു സമയത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് ആ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ചെയ്തു കഴിയുമ്പോൾ ലേഡീസ് സാധാരണ ഔഷധിയായി പോകും. അപ്പോൾ അതിനൊക്കെ ഒരു എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഈ വാഷിംഗ് മെഷീൻ എന്നുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ 5 വർഷം മുമ്പ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിച്ചായിരുന്നു. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവച്ചു, 2-3 ദിവസം അതങ്ങനെ ഇരുന്നു. പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തന്നെ നോക്കി. ഇപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഒന്നും അറിയില്ല. ആകെ വിഷമമായി. കുറേ നേരം അതിന് വേണ്ടി ശ്രമിച്ചു, എന്നിട്ടും അത് ഒന്നും ആയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് പറ്റിയിട്ടാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ച് അവരോട് അത് തന്ന കടയിലേക്ക് വിളിച്ച് പറഞ്ഞ് അവരോട് ചൂടൊക്കെ ആയി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞ് അതവിടെ വെച്ചോ, അതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞു തരും. അപ്പോൾ അവർ വന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഉപകരണമാണ്. ഇത് നമ്മൾ വീട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ വാഷിങ്ങിൻ്റെ കാര്യം വളരെ ഈസിയാണ്. അപ്പോൾ മേടിച്ചു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒട്ടും അറിഞ്ഞു നിന്ന് വരത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ട ലേഡീസിനൊക്കെ ഉപകാരമാകാൻ വേണ്ടി, നമുക്ക് ആ ജോലി വളരെ എളുപ്പമാകാൻ വേണ്ടി വാഷിംഗ് മെഷീൻ്റെ ആ പ്രവർത്തനം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കറിയാവുന്ന വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹപൂർവ്വം നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഫുള്ള് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഏറ്റവും നല്ലതെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും അത് ഉപയോഗിക്കുന്ന രീതികളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്തൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പ്ലഗ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പവർ പ്ലഗ് എക്സ്റ്റൻഷൻ വയറൊന്നും ഉപയോഗിക്കരുത്. കറക്റ്റായിട്ട് തന്നെയുള്ള എർത്തിങ്ങുള്ള പവർ പ്ലഗാണ് വാഷിംഗ് മെഷീൻ്റെ കണക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ വാഷിംഗ് മെഷീനിലേക്ക് എത്തുന്ന വെള്ളം നമുക്ക് എത്തിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള ജലമാണ് വേണ്ടത്. അപ്പം വീട്ടിൽ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടാങ്കിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ, മെയിനായിട്ട് വരുന്ന ആ ഒരു പൈപ്പിനുള്ളിൽ നിന്ന് തന്നെ വേണം നമ്മുടെ വാഷിംഗ് മെഷീൻ ആവശ്യമായിട്ടുള്ള കണക്ഷനും എടുക്കാൻ. ഹോസിലൂടെയോ അല്ല മറ്റ് മാർഗങ്ങളിലൂടെയോ ഒന്നും എടുക്കരുത്. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് തന്നെ വെള്ളം ഒരു കൃത്യമായ പവറിൽ തന്നെ വാഷിംഗ് മെഷീന് കിട്ടണം, എങ്കിലേ അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുകയുള്ളൂ. അപ്പം നല്ലൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കണക്ഷനാണ് വാഷിംഗ് മെഷീന് വേണ്ടത്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന വാട്ടർ, ഇതിൻ്റെ അഴുക്ക് കഴുകിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു മഞ്ഞജലം പുറത്തേക്ക് കളയുന്ന ആ ഒരു വേയും കറക്റ്റായിരിക്കണം. വാഷിംഗ് മെഷീന് തടസ്സമില്ലാതെ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരല്പം പൊങ്ങിയിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഫങ്ഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഒരു സ്വിച്ചുണ്ട്, പവർ സ്വിച്ചാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ടച്ച് ചെയ്താൽ മതി. ഈ ഒറ്റ സ്വിച്ചിൽ തന്നെയാണ് നമ്മുടെ മെഷീൻ ആവശ്യമായിട്ടുള്ള പവർ സപ്ലൈയുടെ ഓണും ഓഫും. അടുത്തതായിട്ട് വരുന്ന ഒരു സ്വിച്ചുണ്ട്, അത് സ്റ്റാർട്ട് പോസ് എന്നുള്ളതാണ്. ഈ രണ്ട് ഫങ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ വെള്ളം നിന്ന് പോവുകയോ മറ്റെന്തെങ്കിലും കാരണവശാൽ വാഷിംഗ് മെഷീൻ നിന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും കറണ്ട് വരികയാണെങ്കിൽ അത് തനിയെ ആ പഴയ ഫങ്ഷനിലേക്ക് ഓണായി വരും. അതാണ് ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതൊരു നല്ലൊരു ഫങ്ഷനാണ്. മെയിനായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീന് ഉള്ള ഫങ്ഷൻ ഫസി എന്നുള്ളൊരു ഫങ്ഷനുണ്ട്, സ്പീഡി എന്നുള്ളൊരു ഫങ്ഷനുണ്ട്, റെയിൻസ് സ്പിൻ. ഇങ്ങനെ 4 തരത്തിലുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് കാണുന്ന മെയിനായിട്ടൊരു വാട്ടറിൻ്റെ
നമ്മൾ കൊടുക്കുന്ന വാഷിംഗ് മെഷീനിലേക്ക് അപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ അളവാണ്. അത് എക്സ്ട്രാ ലോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, ലോ ആയിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്, മീഡിയം ആയിട്ടുള്ളതുണ്ട്, ഹൈ ഉണ്ട്, ഇത്രയും ഫങ്ഷനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഒരു ഏകദേശ രൂപം നമ്മൾ ഇവിടെ തരാം. ഫസി എന്നാൽ കൂടുതൽ അഴുക്കുള്ള തുണികൾ, പറ്റിപ്പിടിച്ച അഴുക്കുള്ള തുണികളെ നന്നായിട്ട് അലക്കിയെടുക്കുന്ന ഒരു ഫങ്ഷനാണ്. ഏകദേശം നമ്മൾ കൈകൊണ്ട് അലക്കിയെടുക്കുന്ന ഒരു രീതിയിൽ തന്നെ അഴുക്ക് ഇതിൽ നിന്ന് പോകും, തുണിക്ക് വലിയ കേടൊന്നും ഉണ്ടാവത്തില്ല. പലർക്കും വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ തുണി കേടാവുന്നു, പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. ആദ്യത്തെ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് നല്ലൊരു അലക്ക് കിട്ടും. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് നല്ല പവറായിട്ടുള്ളൊരു അലക്കും കിട്ടും. അങ്ങനെ ആദ്യത്തെ ഒരു അലക്ക് എന്ന് പറയുമ്പോൾ ഒരു 20 മിനിറ്റ് എടുക്കും. ഒരു വാഷിങ്ങിൽ 3 രീതികളിലാണ് അലക്ക് നടക്കുന്നത്. ആദ്യം സോപ്പും അതിൻ്റെ ലോഷനും എല്ലാം നമ്മളിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് വാഷിങ് നടക്കും. അതിനുശേഷം ആ വെള്ളം പോകും. അതിനുശേഷം പിന്നെ ഒരു ട്രിപ്പും കൂടെ വെള്ളം വീണ് ആ ആദ്യത്തെ ചെളിയഴുക്കെല്ലാം പോകും. അതിനുശേഷം ക്ലീനായിട്ട് 3rd ഒന്നും കൂടി വെള്ളം വീണ് നല്ലൊരു വാഷിങ്ങിൻ്റെ ഫൈനലായിട്ടുള്ള കിട്ടും. അപ്പോൾ ശരിക്കും നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യുന്ന അതുപോലെ തന്നെയുള്ളൊരു മെത്തേഡ് ഇവിടെ കിട്ടും. ഇനി അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പീഡി ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. അത് വളരെ പെട്ടെന്ന് നമുക്കിപ്പോൾ പെട്ടെന്ന് അലക്കി എടുക്കാനുള്ളൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് ഒരു 40 മിനിറ്റിനുള്ളിൽ തന്നെ ഈ 3 രീതികളിലുള്ള അലക്കും പൂർത്തിയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അലക്കി കിട്ടും. അടുത്ത റിൻസ് എന്നുള്ളവരാണ്, അതും പെട്ടെന്നൊരു അലക്ക് ആണ്. പിന്നീടുള്ളത് സ്പിന്ന് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് അലക്കിയെടുത്ത അല്ലെങ്കിൽ വാഷ് ചെയ്ത ആ ഒരു ഫങ്ഷനുള്ളിൽ തന്നെ നല്ലൊരു ഡ്രൈ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അത് നമുക്ക് പോരാ എന്ന് തോന്നുക, അതിനകത്ത് നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ കുറച്ചും കൂടി വെള്ളം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. അതിൽ അതൊരു പ്രത്യേക ഫങ്ഷനാണ്. അപ്പോൾ അതിൽ ആ തുണികളിലേക്ക് ഇട്ട് കൊടുത്ത് സ്പിൻ ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു 15 മിനിറ്റ് നേരം വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്കടുത്ത് ചില വസ്ത്രങ്ങളൊക്കെ ഒന്ന് തേക്കേണ്ടത് മാത്രമേ വരുള്ളൂ, അത്രയ്ക്കും അത് ഉണങ്ങി കിട്ടും. ഈ ലിനൻ പോലെയുള്ള വസ്ത്രങ്ങളാണെങ്കിൽ ഉണങ്ങിയിരിക്കും, കോട്ടണൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്ഷനാണ് സ്പിൻ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് വാട്ടർ ലെവലാണ് അടുത്ത്. അതിൽ ഹൈ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ഹൈ എന്നുള്ള ഓപ്ഷനിൽ ഈ ഇതിനകത്തൊരു ഡ്രമ്മുണ്ട്, ആ ഡ്രമ്മ് നിറഞ്ഞ് തന്നെ വെള്ളം വന്നിരിക്കും, ഒരല്പം മാത്രമേ വെള്ളമില്ലാതെയുള്ള സ്പേസ് ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വസ്ത്രങ്ങളും കൂട്ടി ഇട്ട് കൊടുക്കാൻ സാധിക്കും. വെള്ളത്തിൻ്റെ അളവാണ് അവിടെ ഹൈ എന്ന് കാണിക്കുന്നത്. അടുത്തതായിട്ട് മീഡിയം എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇതിൽ വെള്ളം ഈ ഡ്രമ്മിനകത്ത് പകുതിക്ക് മുകളിലാണ് നിറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും കണക്ക് കൂട്ടി നമുക്ക് വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വരുന്നത് ലോ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഏകദേശം ഇതൊരു ഡ്രമ്മിൻ്റെ പകുതി അളവ് വരെ വെള്ളം എത്തുന്നതാണ്. അപ്പം നമുക്ക് കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് എത്ര തുണി ഇതിനകത്തിടാം, എത്ര വെള്ളം ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം, അതെല്ലാം നമുക്ക് മനസ്സിലാകും. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ലോ എന്നുള്ളതാണ്. അത് ഏറ്റവും കുറഞ്ഞ അളവ് വെള്ളമാണ്, അതിൻ്റെ ലോയ്ക്കും താഴെയായിട്ടുള്ളൊരു ഒരു പോയിൻ്റിൽ വന്ന് വെള്ളം നിൽക്കും. അപ്പോൾ കുറച്ച് തുണികൾ നമുക്ക് വേഗത്തിൽ അലക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് എക്സ്ട്രാ ലോ എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഫസി എന്ന് പറയുന്ന ആ ഒരു അലക്ക് രീതി, സ്പീഡി എന്നുള്ള അലക്ക് രീതിക്കും ഈ പറയുന്ന മുഴുവൻ വെള്ളത്തിൻ്റെ ലെവലുകളും നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും ഫങ്ഷനെല്ലാം നമ്മൾ കറക്റ്റായതിന് ശേഷം സ്റ്റാർട്ട് ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തനം തുടങ്ങും. നമുക്ക് വാഷിങ്ങിന് ആവശ്യമായിട്ട് ഇവിടെ ഒരു ട്രേ ഉണ്ട്.
ആ ട്രയിൽ നമുക്ക് സോപ്പ് പൊടിയായിട്ട് ഉപയോഗിക്കാം. പലതരത്തിലുള്ള സോപ്പ് പൊടികൾ നമുക്ക് കിട്ടും മാർക്കറ്റിൽ. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സോപ്പ് പൊടി ഇടാം. പിന്നെ നമുക്ക് ലിക്വിഡ് സോപ്പായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ടോപ്പ് ലോഡായിട്ടുള്ള മെഷീനാണ് ഇത്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ പൊടികൾ ഇടുന്നതിനെക്കഴിഞ്ഞും നല്ലത് ഈ ലോഷൻ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ അത് അലുത്ത് അതിനുള്ളിലേക്ക് അതിൻ്റെ അടിയിൽ അത് അടിഞ്ഞുകൂടി കുറച്ച് നാളുകൾക്ക് ശേഷം ആ പ്രവർത്തനം മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ലിക്വിഡായിട്ടുള്ള ആ സോപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ആ തുണികളിൽ അത് സ്പ്രെഡാവുകയും നല്ല അലക്കിലൂടെ മാക്സിമം ചെളി പുറത്തു പോവുകയും തരിയായിട്ടുള്ളതൊന്നും ഏറ്റവും അടിയിൽ വീണ് അടിഞ്ഞു കൂടാതെയും കിട്ടും. അപ്പോൾ ലിക്വിഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ മെഷീനിൻ്റെ കൂടുതൽ നാളത്തെ ഉപയോഗത്തിന് നല്ലത്. പിന്നെ നമ്മുടെ ഇതിനുള്ളിൽ ഈ മെഷീനിൻ്റെ ഉള്ളിൽ ഒരു ഫിൽട്ടറുണ്ട്. ഇപ്പോൾ ഈ അലക്കുമ്പോൾ നമ്മുടെ തുണികളിലെ പഞ്ഞിയും അതുപോലെ അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ കുറേ ദിവസങ്ങൾ കഴിയുമ്പം അതിൽ ഈ ഫിൽട്ടർ നല്ലൊരു ഫിൽട്ടറാണ്. ആ ഫിൽട്ടറിൽ കൂടെയാണ് വെള്ളം അരിച്ച് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഫിൽട്ടറിൽ ഈ അഴുക്കുകളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അതിനുള്ളിൽ. അത് നമ്മൾ പതുക്കെ പുറത്തെടുത്തിട്ട് നന്നായിട്ടൊരു ബ്രഷ് കൊണ്ട് കഴുകി കൊടുക്കണം. കഴുകി കൊടുത്ത് ആഴ്ചയിലൊരു രണ്ടോ മൂന്നോ തവണ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മുടെ മെഷീനിൻ്റെ ആയുസ്സിന് കൂടുതൽ നല്ലതാണ്, അതുപോലെ നല്ല പ്രവർത്തനത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ ചെറിയ മാലിന്യമൊക്കെ ഇരുന്ന് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫിൽട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കഴുകി കൊടുക്കണം. ഇതിൻ്റെ ടോപ്പിൽ ഒരു ഭാഗത്തു കൂടിയാണല്ലോ നമ്മൾ തുണി ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്, സേഫ്റ്റി ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് പകുതി മടക്കത്തക്ക രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞ് പെട്ടെന്നൊന്ന് കൈ തട്ടിയാൽ മൊത്തം ആ അടപ്പോടുകൂടി അത് അടയത്തില്ല. അങ്ങനെ അടയുമ്പം ചിലപ്പോൾ കൈ അകത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടത് പകുതിയായിട്ട് മടക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് കൈ തട്ടിയാലും അടഞ്ഞു പോകത്തില്ല. അതൊരു നല്ല ഒരു ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് തുണികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫംഗ്ഷനെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുകളിലത്തെ ക്യാപ്പ് അടച്ചു വെക്കാം. അപ്പോൾ അതിനുള്ളിലൂടെ നമുക്ക് എങ്ങനെ അലക്ക് നടക്കുന്നതെന്ന് കാണുവാനും സാധിക്കും. അതൊരു നല്ല രീതിയാണ്. മുകളിൽ ഒരു ഫിൽട്ടറുണ്ട്. നമ്മുടെ മെയിൻ വാട്ടർ കണക്ഷനിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഫിൽട്ടറുണ്ട്. അതും നമ്മൾ നന്നായി കഴുകി കൊടുക്കണം. ഇതിലെ വരുന്ന വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്താണ്, മാക്സിമം വെള്ളം ഫിൽട്ടർ ചെയ്താണ് നമ്മുടെ മെഷീനുള്ളിലേക്ക് വരുന്നത്. ഒരു കവറ്, ഭംഗിയുള്ള ഒരു കവറുണ്ട്. നല്ല ഒരു ബോഡിയാണ് ഇതിന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും കുലുക്കോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് ഉണ്ടാകത്തില്ല. ഒന്ന് കൈ തട്ടിയാലൊന്നും പെട്ടെന്ന് നിന്നു പോകത്തുമില്ല. ഫങ്ഷൻ നമുക്ക് നമ്മുടെ മെഷീന് ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഒക്കെ സൂക്ഷിക്കാനും സാധിക്കാം. ഇടയ്ക്കൊക്കെ നന്നായിട്ട് തുറന്നു കൊടുക്കാം, തുടച്ചു കൊടുക്കുകയും ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു വാഷിംഗ് മെഷീൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വീട്ടമ്മമാർക്കൊക്കെ അത് വലിയൊരു ഉപകാരമാകും. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ അലക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടുപേരും ജോലിക്കാരൊക്കെ ആണെങ്കിൽ പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിൽ മൈക്രോ ആയിട്ടുള്ള ഭവനങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ അലക്കെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളും ഒത്തിരിയാണ്. അപ്പം ഇത്തരമൊരു വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് അലക്ക്. നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയൊന്നും വേണ്ട. ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് ജോലികളൊക്കെ ചെയ്യാം ആ സമയത്ത്. ഇത് കംപ്ലീറ്റ് അലക്കി ഡ്രൈ ആയിട്ട് നമുക്ക് ഒരു അവസാനം അലക്കെല്ലാം കഴിയുമ്പോൾ നമ്മളെ കഴിഞ്ഞു എന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഒരു വിസിലും കൂടി അടിക്കും.
അപ്പം നമ്മൾ ചെന്ന് ഓഫ് ചെയ്യും. പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ആ വാഷിംഗ് മെഷീൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. ആ വാഷിംഗ് മെഷീൻ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ഉള്ള നമുക്കറിയാവുന്ന ആ ഒരു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം, പിന്നെ കൂട്ടുകാർക്കൊക്കെ സ്നേഹിതർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളോട് ഈ ചാനൽ നന്നായിട്ട് വളരുകയും ചെയ്യും. കൂടുതൽ കൂടുതൽ ഇടുന്ന നല്ല വീഡിയോകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നു. വീണ്ടും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് കാണാം. സ്നേഹത്തോടെ ബൈ.